സ്വർണ്ണക്കടത്തിൽ കേസിൽ പിടിയിലായ സ്വപ്നയ്ക്ക് അയൽ രാജ്യത്തെ സംഘടനകളുമായി ബന്ധമുള്ളതായി കണ്ടെത്തി. സ്വപ്നയുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെടുത്ത വിവരങ്ങളുടെ ചൂടുപിടിച്ച് NIEയുടെ അന്വേഷണം രാജ്യസുരക്ഷാ വിഷയങ്ങളിലേക്ക് നീട്ടി. കൂടുതൽ വിവരങ്ങൾ ചൊവ്വാഴ്ചയോടെ പുറത്തു വരുമെന്നാണ് കണക്കൂട്ടൽ. കൂടുതൽ അറസ്റ്റുകളുമുണ്ടാകും. ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഹൈദരാബാദിൽ അറസ്റ്റിലായ ഒരാളുടെ ഡയറിയിൽ കറുത്ത കുപ്പായമണിഞ്ഞ കേരള വനിതയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ഇക്കാര്യം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനിടെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന വലയിലായത്. യാദൃച്ഛികമെങ്കിലും ഈ കറുപ്പ് ആണ് സ്വർണ്ണക്കടത്ത് കേസ് തുടക്കത്തിൽ തന്നെ NIEയുടെ പക്കലെത്താനുള്ള പ്രധാന കാരണം. സ്വപ്നയുടെ ഫോണിലെ ടെലഗ്രാം ആപ്പിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദേശ ചാരസംഘടനകളുമായുള്ള ബന്ധം, കൂട്ടിയിണക്കിയ കണ്ണികൾ എന്നിവയെപ്പറ്റിയും അന്വേഷണമുണ്ടാകും. IS കേരളത്തിലും കർണാടകയിലും ആഴത്തിൽ വേരോട്ടമുണ്ടെന്ന UN റിപ്പോർട്ടിനെ തുടർന്ന് വിശദ അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ ഇന്റലിജൻസ് മേധാവി TK വിനോദ്കുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നു. IS പാകിസ്ഥാൻ ചാരസംഘടന ISIയുമായി പൊക്കിൽക്കൊടി ബന്ധമാണ് ഉള്ളത്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതിലെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് NIEയുടെ സ്പെഷ്യൽ ടീം നടത്തുന്ന അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുകയാണ്. അറസ്റ്റിലായ ചിലരുടെ ഫോണുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. പ്രതികളായ ഫൈസൽ ഫരീദിനും റബിൻസിനും നേരത്തെ NIE അന്വേഷിച്ച കനകമല IS കേസിൽ പിടിയിലായ ചിലരുമായി ബന്ധമുണ്ടെന്ന് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലിൽ KT റമീസ് വെളിപ്പെടുത്തിയെന്നാണ് വിവരം. പല കേസുകളിലായി പിടിക്കപ്പെട്ടവരുടെ കേസ് നടത്തിപ്പിനും കുടുംബാംഗങ്ങളുടെ ചെലവിനും സംഘടനാ പ്രവർത്തനത്തിനും മറ്റുമായാണ് സ്വർണ്ണക്കടത്ത് പണം വിനിയോഗിക്കുന്നതായും സംശയിക്കുന്നു. ഇവരുടെ പേരിൽ വിദേശത്ത് പിരിക്കുന്ന പണമാണ് സ്വർണമായും ഹവാലയായും ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഫൈസലും റിബൻസും ദുബായിലെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഇവിടേക്ക് കയറ്റിവിടുന്നതിന് തടസ്സമാകുന്ന തരത്തിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം വഴി UAE അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് അടുപ്പമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്ന് കസ്റ്റംസ് സംഘം മൊഴിയെടുത്തു. ശിവശങ്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ്. വിദേശയാത്രകളെ ചുറ്റിപ്പറ്റി NIEയുടെ വിശദ അന്വേഷണമുണ്ടാവും. സ്വപ്നയ്ക്കും ചാർട്ടേഡ് അക്കൗണ്ടിനും ഒരു ദേശീയ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉള്ളതായി സംശയമുണ്ട്. ഇതിൽ ശിവശങ്കറിന് പങ്കുണ്ടോയെന്ന അന്വേഷണം തുടരുന്നു. റമീസിനെ തലസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു.